എന്റെ ലവ് സ്റ്റോറി തുടങ്ങി എല്ലാം ഞാൻ ശ്രീനീഷ് ആയിട്ടുള്ള ബന്ധം അതിന് മുൻപ് തൊട്ട് ആൾക്കാർ കാണുന്നതാണ് അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും മറക്കാനൊന്നും പറ്റില്ല ഞാൻ അറിയിക്കാം അതെന്നെ അപ്പൊ ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചേ ബിക്കോസ് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ണുവിടും അതുകൊണ്ടെന്നാ അങ്ങന ഇപ്പൊ പറയരുത് എന്നൊക്കെ പറയും പക്ഷെ എത്രനാളെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ിലൊക്കെ ഇൻക്ടീവ് ആയിട്ടിരിക്കും എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആയിട്ട് ശ്രീനി നമുക്ക് അറിയിക്കാമല്ലോ നമ്മുടെ ഫാമിലി ഫോർ അങ്ങനെയാണ് ഇറ്റ് ഇപ്പൊ ഷൂട്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ ട്രാൻഡ്രാണ് സോ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു മാസമായിട്ട് അവിടെ ഷൂട്ടിലാ ഈ റിലീസ് ആയതുകൊണ്ട് രണ്ടു ദിവസം വന്നു ഇന്ന് ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് പിന്നെയും ഹി വൻ ബാക്ക് ടു ട്രി വാൻ ഞാൻ ഈ ജൂനിയർ പാളിന്നൊക്കെ പേരൊന്നും ഞാൻ കണ്ടു വെച്ചിട്ടില്ല ആക്ച്വലി കാണുമ്പോ ഒരു പേര് വരുമല്ലോ ഒരു പേര് വരുമല്ലോ ആ പണ്ട് എന്നെ ചെറുപ്പത്തിലെ ഫസ്റ്റ് വിളിച്ച സേറാന്നാണ് ഇപ്പഴും വീട്ടില് സേറാ അത് അവർ കണ്ടു പേരാ പേരാ എന്നുള്ളതാണ് പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്നപ്പോളി മാറ്റങ്ങള് ആഫ്റ്റർ മാര്യേജ് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല ശ്രീനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് പോലെ ആയതുകൊണ്ടും ശ്രീനി മാറാണ്ടിരിക്കാനായിട്ട് എക്സ്ട്രാ കെയർ ഷോ ഷോ ഹോസ്റ്റ് റിയാലിറ്റി ഐ മീൻ വീഡിയോ ക്രിയേറ്റർ ഭയങ്കര സ്പീക്കർ ആക്ടർ നൂറായിരം പരിപാടികളാണ് ചെയ്യുന്നത് അതായത് എന്താണ് പേളിയുടെ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇതെല്ലാമാണ് പേളിയും തോന്നിപ്പോൾ ശരിക്കും ഇതെല്ലാം തന്നെയാണോ പേളി അതോ ഇതിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള സ്റ്റേജിൽ ഭയങ്കര നന്നായി പെർഫോം ചെയ്യുന്ന പേളി അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ നന്നായി അഭിനയിക്കുന്ന പേളി നന്നായി മോട്ടിവേഷൻ കൊടുക്കുന്ന പേളി ഇത് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുള്ള ഇതൊന്നും അല്ലാത്ത മറ്റൊരു പേളിയുമാണ് ഈ ഉണ്ടോ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് ഇതിലേതാണ് പേളിയുടെ പ്രൊഫഷൻ

അതെ ഈ ലൂഡോ സിനിമ ഈ ലൂഡോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്നത് അഡിക്റ്റ് ഒരു അഡിക്റ്റ് അഡിക്റ്റ് ഇപ്പോഴും പലരും ആണ് ഞാൻ ഡാഡിക്ക് ചുമ്മാ തമാശക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇട്ടു കൊടുത്തു അന്ന് ഡാഡി പറഞ്ഞു ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ കളിക്കുന്നത് ചോദിച്ചോണ്ടാ ഡാഡി ഒന്ന് കളിച്ചു നോക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾ പോലും ഇപ്പൊ ഇത്രയും കളിക്കണല്ല ഡാഡി ഡെയിലി ചില ദിവസൊക്കെ ലൈക് ഇമാജിൻ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ ഇപ്പൊ തോക്കും നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റക്ക് ഇൻ ദാറ്റ് ഗെയിം ബിക്കോസ് ഈ പോയിന്റ്സ് ഒക്കെ തൗസൻഡ് കോയിൻസ് ഒക്കെ ഡൂയിങ് ദാറ്റ് സീരിയസ് ആയിട്ട് ഹീസ് ദാറ്റ് ഗെയിം ഗെയിം ലുഡോ മാറ്റി നിർത്തി സിനിമയിലേക്ക് വന്നാൽ വൈ ദിസ് ലുഡോ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചോ സംവിധായകൻ അനുരാഗ് സി വൻ നമ്മൾ സിനിമ തുടങ്ങിയപ്പോഴേ ലൂഡോന്നായിരുന്നു പേര് അപ്പോഴും നമ്മൾ ചോദിച്ചപ്പോ ഈ സെറ്റ് നാല് സ്റ്റോറീസ് ആണല്ലോ നാല് കളർ ടോണിലാണ് ഇഫ് യു സി ഫിലിം ഈ നാല് സ്റ്റോറീസും എവിടെയെങ്കിലും ഒക്കെ ഒരു ബ്ലൂവും ഗ്രീനും ഇപ്പൊ എന്റെ സ്റ്റോറി ബ്ലൂ ആണ് സോ ഞങ്ങളുടെ കഥയിൽ കൂടുതലും ഒരു ബ്ലൂ കളർ ടോൺ ആയിരിക്കും അതേ സമയത്ത് അഭിഷേക് ബച്ചന്റെ ബച്ചന്റേതാകുമ്പോൾ റെഡ് ആയിരിക്കും സാനിയുടെ ഒരു യെല്ലോയിഷ് ടോൺ ആണ് ഫാത്തിമയുടെ എപ്പോഴും ഒരു ഗ്രീനിഷ് ടോൺ ആയിരിക്കും സോ ആ ഒരു ടോൺ കീപ്പ് ചെയ്തിട്ട് ഹിസ് കെപ്റ്റ് ഇറ്റ്സ് അബൌട്ട് എന്താ പറയാ ലൂഡോ പോലെ തന്നെ ലൈഫിൽ ആര് മുന്നോട്ട് വരും പിന്നോട്ട് പോകുന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ് വരെ യു കെ നോട്ട് ഡിസൈഡ് എനി ബഡി ക്യാൻ കട്ട് എനി ബഡിപ്പൊ കട്ടായ ഒരാൾ പെട്ടെന്ന് തിരിച്ച് മുന്നോട്ട് വരാം സോ ലൈഫും അങ്ങനെയാണ് അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പം ഇതിലും നാല് സ്റ്റോറീസ് സൈമിൾടെസ്ലി പക്ഷെ ഇവരൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഈ കഥകളൊക്കെ ഈവൻ ദോ ദർ നോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ഇവരൊക്കെ എവിടെയൊക്കെയോ ലൈഫില് ഇവരുടെയൊക്കെ കഥ കണക്ട് ചെയ്ത് പോകുന്നുണ്ട് പങ്കജ് ത്രിപ്പാഠിയുടെ ക്യാരക്ടറാണ് എല്ലാവരുടെയും ഇടയില് ഒരേപോലെ നിൽക്കുന്ന നിക്കുന്ന ബോളിവുഡ് സിനിമ അനുരാഗ് എനിക്ക് തോന്നുന്നു അതർ തിങ് എനിക്ക് പ്ലോട്ട് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു പറയേണ്ട ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹി ടോൾമി ഷീജ എന്നാണ് ക്യാരക്ടറിന്റെ പേര് നഴ്സാണ് മലയാളി നഴ്സ് ആണെങ്കിലും എനിക്കൊരു കംഫർട്ട് സോൺ ഫീൽ ചെയ്തു ആൻഡ് ഐ ഫെൽ ലൈക്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു യു നോ നമ്മളുടെ ഒരു മലയാളി നഴ്സ് ക്യാരക്ടർ കളിക്കാന്നുള്ളത് നല്ലല്ലേ അപ്പം അങ്ങനെ എനിക്ക് ഐ വാസ് എക്സൈറ്റഡ് പിന്നെ പറഞ്ഞ് ഈ ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു എന്താ പറയുക ലൈഫിൽ ഒരു മാറ്റം വരുവാണ് ആൻഡ് ഒരു പാവം ക്യാരക്ടറാണ് റാഗ് റാഗിങ് ഒക്കെ ചെയ്യപ്പെട്ട് ബോംബെയിലാണല്ലോ അപ്പം ഓബിയസ്ലി പുതിയ ലാംഗ്വേജ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിത്ത് ലാംഗ്വേജ് ആൻഡ് ദ കൾച്ചർ ആൻഡ് എവറിത്തിങ് അപ്പം ഇതിൻ്റെ ഇടയിൽ അവളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരുന്നു ഇതാണ് കഥ അപ്പം ഐ സെഡ് യെസ് ബിക്കോസ് ഐ അണ്ടർസ്റ്റാഡ് ഇതെനിക്ക് ഐറെഡി ഫാൻ ഓഫ് ഓക്കെ മലയാളിയായ്സ് ഷീജ തോമസ് എങ്ങനെയൊക്കെയാണ് പേളിയെ പോലെ പോലെയല്ലി പക്ഷെ എന്റെയും ഷീജയുടെ ഒരു സിമിലാരിറ്റി ഷീ ഹസ് ലോഡ് ഓഫ് ഐ ആൾസോ ഹാവ് ലോഡ് ഓഫ് ആസ്പിറേഷൻസ് ഉള്ള ഒരു പെണ്ണാണ് അപ്പൊ ഈ ഡ്രീംസ് ഓപ്പർച്യൂണിറ്റീസും മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം ഷീജ ആലോചിക്കില്ല രണ്ടാമത് ഇത് വേണോ എടുക്കണോ ഒന്നും ഇല്ല ഷീ ഗോ ആൻഡ് ഗ്രാബിറ്റ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ ഇഫ്ഇറ്റ് ഓപ്പർച്യൂണിറ്റി ദൈക് ഇസ് റൈറ്റ് അത് പലതരത്തില് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വരും ചിലപ്പോൾ മറ്റൊരാളെ മാറ്റി നിർത്തിയിട്ടായിരിക്കും എടുക്കേണ്ടി വരിക ചിലപ്പോൾ ഒരാളെ വിഷമിപ്പിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുടെ മനസാക്ഷി ഒരു വരും പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി എടുത്താൽ ഇത് കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു സാധനമാണെങ്കിൽ അതുപോലെ തന്നെ അയ്യോ അങ്ങനെയൊന്നും ഐ ഓൾറെഡി ഫീൽ ലൈക്ക് ഐ ആം ലിവിംഗ് മൈ ഡ്രീം ലൈഫ് ബിക്കോസ് ിൽ എത്തിയോ ബിക്കോസ് പേളി ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തന്നെ എനിക്ക് ഒരു കാര്യം ഇതിനൊക്കെ അപ്പുറം സ്വപ്നങ്ങൾ പേളിക്കുണ്ട് അതുകൊണ്ടാണ് ഒരു ആങ്കറിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു ആക്ടറിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു ഒരു പരിപാടികൾ പിന്നെ പിന്നെ ട്രൈ ഔട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് ബിക്കോസ് എന്റെ ചെറുപ്പത്തില് ഞാൻ വിചാരിച്ചിട്ടൂടിയില്ല ഞാൻ പേളി മാണിയാവോന്ന് വിചാരിച്ചിട്ടില്ല അന്നൊക്കെ ഫിനാൻഷ്യലി എവറി വേർ ഓഫ് സ്ട്രഗിൾസ് ഓക്കെ ഒരു ക്ലാസ്സിൽ പോലും ഐ യുസ് ബിക്കോസ് ഓഫ് മൈ ഹെയർ യുനോ പക്ഷെ എന്റെ ഡ്രീം എന്ന് വെച്ചാൽ അതേഴ്സ് ഹാപ്പി സോ നേരത്തെ ക്ലാസിൽ പണ്ട് ഈ മുടിയുടെ പേരിൽ ബുള്ളി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അന്നും ഉണ്ടോ ബുള്ളിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ഉണ്ടായിരുന്നോ എന്റെ കൊച്ചിന്റെ ജനറേഷനും അനുഭവിക്കും സി ഞാൻ മാറി എന്നും പറയാൻ പറ്റും സി ഇപ്പൊ മഴ പെയ്യുന്നു ഞാൻ നനയുന്നു എന്ന് കംപ്ലയിന്റ് ചെയ്യുന്നതിന് പകരം ഒരു കൊട പിടിക്കുക റെയിൻകോട്ട് ഇടാ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇന്നോവറ്റബിൾ ആണ് അതിന്റെ പുറകെ നടന്ന അതിനേ അതേ സമയത്ത് ഞാൻ നോക്കുന്നത് ഇപ്പൊ ഒരു നൂറ് കമൻസിൽ ഒരു നയൻറ്റി പെർസെന്റ് നല്ല കമന്റ്സ് ആണെങ്കിൽ ആ നയൻറ്റി കമൻസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാം അതിനെയാണ് ഞാൻ താങ്ക് യു പറയണത് ഐ സിറ്റ് സിറ്റൻ ചാറ്റ് വിത്ത് ദം ആൻഡ് ഐ സേ താങ്ക് യു സോ മച്ച് യുവർ മെസ്സേജ് മെയ്ഡ് മൈ ഡേ അതേ സമയത്ത് ബാക്കിയുള്ളവരെ യു ജസ്റ്റ് ഇഗ്നോർ ആൻഡ് യു ട്രൈ ടു അണ്ടർ അവരുടെ ഒരു അവരുടെ ആയിട്ടുള്ള ആൾക്കാര് കോളേജിലും കണ്ടിട്ടുണ്ട് സ്കൂളിൽ ആൻഡ് ക്രിയേറ്റഡ് ഇറ്റ് യു സോ ജസ്റ്റ് ഇഗ്നോർ ദം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മഴ പെയ്യുന്നു മഴ നനയുന്നു ഞാൻകോട്ട് ഇടുന്നു സോഷ്യൽ മീഡിയയിലെ ഈ പറഞ്ഞ സൈബർ ബുള്ളിങ്ങും നെഗറ്റീവ്സും മറ്റും പേളിയിടുന്ന റെയിൻകോട്ട് എന്താണ് ഇപ്പം ആസ് ഓഫ് നാവ് ലൈക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ചില കമൻസൊക്കെ നമുക്ക് എക്സ്ട്രാ സങ്കടം ആവും ബട്ട് ബിഫോർ ദാറ്റ് നത്തിങ് യൂസ് റിയലി ബോധം മീ പക്ഷെ സം സം കമൻസ് റിലേറ്റഡ് ടു മൈ പ്രഗ്നൻസി ആൻഡ് എൻ്റെ കൊച്ചിനെ കുറിച്ചൊക്കെ കമൻ്റ് വരുമ്പോൾ ഞാനത് കാണുമ്പം ഐട്ടായാലും ശ്രീനി ഇങ്ങനെയൊക്കെ എന്താണ് എഴുതുന്നത് എന്തെനിക്ക് ചോദിക്കും ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി ഐ ജസ്റ്റ് സേ ക്യാൻസൽ ക്യാൻസൽ ആൻഡ് ഐ ഡിലീറ്റഡ് ഫ്രം മൈ ഹെഡ് ആൻഡ് ദെൻ ഐ ഡോട്ട് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഫോക്കസ് ഓൺ ഓൾ ദ നൈസ് ടു ബി എ സെലിബ്രിറ്റി എല്ലാവർക്കും സെലിബ്രിറ്റി ആവണം എന്നൊന്നും ഞാൻ പറയില്ല ലൈക്ക് ദർ ആർ പീപ്പിൾ ഹു വോണ്ട് ടു ബി എ സെലിബ്രിറ്റി അവരോട് എനിക്ക് പറയാനുള്ളത് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എസ്പെഷ്യലി ഇന്നത്തെ ജനറേഷനിൽ വിൽ ബി ദ്രോം സ്ട്രേഞ്ചേഴ്സ് സോ ഇഫ് യു ആർ നോട്ട് റെഡി ടു ടേക്ക് ഇറ്റ് പ്രിപ്പയർ യുവർ സെൽഫ് ഓക്കെ ബി റെഡി ഫോർ ഇറ്റ് ഇപ്പം മൈക്കിന് തന്നെ യു ആർ എ സെലിബ്രിറ്റി You mm. are getting comments after every interview, right? Mm. And yeah. you have to be strong enough to face that. Exactly. If you negative comment, then mm. you may not continue your profession. Mm. So it's about how badly you want to do this mm. and how much you are ready to be strong. Okay. And I think. വിത്ത് ഇയേഴ്സ് നമ്മൾ ഇരിക്കും ഈ ആൻഡ് അല്ലെങ്കിൽ ഭയങ്കര ടു നെഗറ്റീവ് കമന്റ്സ് അല്ലല്ലോ ക്രിറ്റിസം ക്രിറ്റിസം ഇസ് ഫൈൻ എന്ത് പ്രൊഫഷണൽ ആണെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ ഈ ബുള്ളിങ്ങിനെതിരെ നമ്മളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിപ്പയർ യുവർ ആർ ലൈക്ക് ലൈക് സ്കിൻ ആവുക അല്ലെങ്കിൽ ഇതിനോട് കോപ്പ് ചെയ്യാൻ പഠിക്കുക ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ഡീവിയേറ്റഡ് ആവാൻ പഠിക്കുക ഇതാണ് എല്ലാ കാലത്തും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ അതായത് ഈ ചെയ്യുന്നത് നിർത്താൻ പറ്റുമോ ഈ അതിനുള്ള നിയമസംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഭാഗത്തു നിന്ന് സോ ടേക്ക് ഓൺ ദാറ്റ് നിർത്താൻ ഈ യു ഷുഡ് ദ ദ ദ വേ ദേ ആർ ഹാവ് ഹാവ് റൈറ്റ് റൈറ്റ് ടു ടു ബി ബി എല്ലാ മെന്റൽ പേഷ്യൻസും വോക്കിംഗ് എമംഗ്സ്റ്റ് ചിലപ്പോൾ ട്രിഗേർഡ് അയാൾ അയാളുടെ അകത്തുനിന്നുള്ള പുറത്ത് വരുവായിരിക്കും ഇസ് സംശ്യൂ വിത്ത് എവറിബി ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ ബിക്കോസ് ഐ ഡിഡ് ചൈൽഡ് സൈക്കോളജി ഐ നോ ൗ ഇറ്റ് ഇപ്പം ഭയങ്കായിട്ട് അറ്റാക്സ് കിട്ടി വളർന്ന ഒരു കുഞ്ഞു കൊച്ച് വലുതാകുമ്പം അതാണ് ആ കൊച്ച് പുറത്തേക്ക് കൊടുക്കുക വെൻ ഐ എം ഗിവിങ് യു രസവും സാമ്പാറും തൈരും വെൻ യു ഗിവ് ത്രോ അപ്പ് യു ഒപ്പ് വാട്ട് യു എയ്റ്റ് എന്ന് പറയുന്നത് പോലെ എന്താണോ വാട്ട് എവർ യു ഫെഡ് ദാറ്റ് ഇസ് വാട്ട് യു ഗുൺ ത്രോ അപ്പ് ഇൻ ടു ദ സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് തോന്നുന്നു ഒരാൾ നല്ലതായത് കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടാൻ മാത്രം പഠിച്ച ഇറ്റ്സ് നത്തിങ് യുഡ് ലവ് എവ്രിബഡി ആക്സെപ്റ്റ് പീപ്പിൾ ദ വേ ദർ ബിക്കോസ് ഗോഡ് ക്രിയേറ്റഡ് മീഡ് ഗോഡ് ക്രിയേറ്റഡ് യു എനിക്ക് നല്ല ഫാമിലിയും നല്ല എഡ്യൂക്കേഷനും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നുകൊണ്ട് നല്ല ഫ്രണ്ട്സ് ഉപദേശിക്കുന്ന ഫ്രണ്ട്സൊക്കെ തന്നുകൊണ്ട് ഐ എം നോട്ട് പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ ആൾക്കാരില്ലാത്തവരായിരിക്കുമല്ലോ അല്ലാത്ത ആൾക്കാര് യു നോ ദർ ഇന്റൻഷൻ യു സോ യു ജസ്റ്റ് ഇഗ്നോർ ദം ആൻഡ് ദെൻ പ്രേ ഫോർ പേളി നേരത്തെ പറഞ്ഞ സ്വയം നന്നാവൽ പ്രക്രിയ എല്ലാവരും എന്ന് പ്രാക്ടീസ് തുടങ്ങുന്നോ അന്നേ ഈ സൈബർ ശരിക്കും സോ ഈ പേളിമാരുടെ ഫോണിൽ ലുഡോ ഉണ്ടോ

ആ സമയത്ത് രവി വർമ്മൻ സർ സിനിമാറ്റോഗ്രാഫർ ഹി ഹാഡ് വർക്ക് വിത്ത് അനുരാഗ് ബാസു സർ ലൈക് ഫോർ സോ മെനി പ്രോജക്ട്സ് ടുഗദർ അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ ഹി സജസ്റ്റഡ് മൈ നെയ്മ് എന്നാണ് ഞാൻ അറിഞ്ഞത് സോ അങ്ങനെ ഹി സോ മൈ പിക്ചേഴ്സ് ആൻഡ് കോൾ മീ ആ സമയത്ത് ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു അപ്പം ഡാഡിനെയാണ് അവർ കോണ്ടാക്ട് ചെയ്തത് ഡാഡി പറഞ്ഞു അവള് പുറത്ത് വരുമ്പോൾ മീറ്റ് ഞാൻ ഇതിനകത്ത് നൂറ് ദിവസം കഴിഞ്ഞ ഫസ്റ്റ് വന്ന് കാണുന്നത് അതേനെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ബോംബെ തന്നെയല്ലേ സോ മീ ആൻഡ് ഡാഡി വെന്തേരൻ

എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു പേര് യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ വീണ്ടും സ്റ്റേജ് നെയിം മാറ്റി എനിക്കറിയില്ല ആ സമയത്ത് ഐ ജസ്റ്റ് എന്റെ ആ പ്രൊഡ്യൂസർ ശ്രീദേവി ചേച്ചി നൈസ് ഗോ ഫോർ ഇറ്റ് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സേറാന്നിട്ടത് പിന്നെ ഞാൻ ഐ ലൈക് പേർ പേഴ്സണലി കോളേജിലൊക്കെ എല്ലാരും പേർ പറയുന്നത് അപ്പൊ ഞാൻ ഐ തോട്ട് ഫ്രം ദ നെക്സ്റ്റ് ഷോ

ുഡ് സിനിമയുടെ ലൂഡോ സിനിമയുടെ എന്റെ റെമ്യൂണറേഷൻ പൂജ്യമുണ്ട് അങ്ങനെ ഓക്കെ ഓക്കെ

കൊച്ചു പുറത്തു വരുമ്പോ ചോദിക്കും ഈ ഈ ഈ ഗർഭിണി ആയതുകൊണ്ടാണ് ഇത്രയും മയം മയം ഇതാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തതിന് പിന്നെ ഗർഭിണിയായ ഫോണിലേക്ക് വന്ന മിസ് കോളുകളുടെ എണ്ണം ഡാഷ് ഡാഷാണ് സിക്സ് ഫൈവ് ഫോർ ത്രീ ടുമിറ്റ് ഈ വിളിച്ച് വന്ന മൂന്ന് മിസ് കോളുകളിൽ ഞാൻ തിരിച്ചു വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത കോളുകളുടെ എണ്ണം ഡാഷ് ആണ് ഞാനിവിടെ മൈക്കിന്റെ കൂടെ ഇവിടെ സംസാരിച്ചുണ്ടിരിക്കും യു ആർ ഓൺ എയർ മൈക്ക് സേ ഹൈ ഹായ് എവ്രി വൺ എല്ലാരുടെ അടുത്തും ഹലോ മാണിച്ചായോ ഹലോ മൈക്ക് എല്ലാവർക്കും ഹായ് ഹലോ ഹലോ മാണിച്ചായും എല്ലാരെയും പോകണം അതെ അടിപൊളി ഓക്കെ സോ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകണം ടേക്ക് വൺ പോണെന്നാണ് ഈ റൗണ്ടിന്റെ പേര് തമ്മിൽ പിക്ക് ചെയ്താൽ മതി പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റി ആസ് ആസ് ആക്ടർ ആങ്കർ ിൽ പിന്നെ പറഞ്ഞുറപ്പിച്ചമായിട്ട് കിട്ടുന്നത് മലയാളത്തിൽ എനിക്ക് കിട്ടാറുണ്ട് അവിടെ സംഘടന ഒന്നും ഞാൻ അങ്ങനെ കണ്ടില്ല പക്ഷെ ഡെഫിനറ്റ് ഇവിടെ ഉണ്ടല്ലോ ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ നമുക്ക് സദാചാരമാര് കൂടുതലുള്ളത് മലയാളത്തിൽ അങ്ങനെ പോടാ നീ എന്നെ വിവാദത്തിലേക്ക് ആക്കണോ വിവാഹത്തിലേക്കോ വിവാഹം കഴിച്ചു വിവാദ ഞാൻ പറയാം ആംഗളമാര് ഇവിടെ ഉണ്ടല്ലോ കൊറേ പാവളമാരല്ല നല്ല ആംഗളമാരല്ല സദാചാര ചോദിച്ചത്

സി ഐ ഡോട് തിങ്ക് ദറ്റ് വേഡ് ഷുഡ് ബി യൂസ്ഡ് ഐ തിങ്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് യു നോ ഇഫ് യു ആർ അയ്യോ ഇത് പ്രശ്നമാവും ഞാൻ എനിക്ക് മനസ്സിലുള്ളത് ഞാൻ പറയണെ ഇഫ് യു സംബഡീസ് ടാലൻറ്റഡ് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം ആൻഡ് കണ്ട് വളരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദൈവമായിട്ട് നോ ഇറ്റ് ബെറ്റർ ബട്ട് ഇവിടെ ഐ ഫീൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആണെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് ഐ സീ ലോഡ് ഓഫ് ന്യൂ ഫേസസ് ഹു ആർ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഞാനൊക്കെ എന്റെ ഡാഡിക്കൊന്നും ഇവിടെ മീഡിയയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളാണ് ആൻഡ് ഹാവ് കം ഹ്യൂർ ആൻഡ് ഹാവ് വെൻ ഹ്യൂർ സോ ടാലന്റും പെർസീവിയറൻസും ഹാർഡ് വർക്കും ഇന്ന് തന്നെ അനന്യ പാണ്ഡെ എന്ന് പറയുന്ന ആക്ട്രസ് ഷീ ടാക്ട് മീ ടുഡേ എന്റെ സ്റ്റോറിയില് ഷീ ഹാസ് അപ്രീഷിയേറ്റഡ് ലൂഡോ ഐ ഹാവ് നോട്ടീസ് സംതിങ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതർ അവർക്ക് ഒന്നും ഇല്ല വേറെ പ്രൊമോട്ട് ചെയ്യാൻ പേടി ഇപ്പൊ ദുൽഖർ ആവട്ടെ പൃഥ്വിരാജ് ആവട്ടെ റസൂൽ പൊക്കുട്ടി ദീസ്ആർ പീപ്പിൾ ഹു ഹ് ലിറ്ററലി ലൈക് മേഡ് മീ ഫീൽ സോ കോൺഫിഡൻ ടൊവിനോ നീരജ് ഇവരൊക്കെ ഇപ്പൊ ലൈക്ക് ദി മെസ്സേജ് മീ അബൌട്ട് ലുഡോനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഐ സേ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ദയർ ആ സമയത്തിൻ്റെ ദുൽഖർ വൺ പേഴ്സൺ ഹുസ് ബീൻ എക്സ്ട്രീംലി സ്വീറ്റ് ബിക്കോസ് അദ്ദേഹം അവിടെ ബോളിവുഡിൽ ഓൾറെഡി സിനിമ ചെയ്തുകൊണ്ട് കുറച്ച് അഡ്വൈസിനായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും പി ആർ ഏജൻസിയൊക്കെ വേണോ അപ്പൊ ഹീ ടോൾ മീ ഐന്റെ ഒരു ആവശ്യമില്ല ഇഫ് യു ഹാവ് ടാലൻറ് ദെൻ യു വിൽ ബി ഗൈഡഡ് ജസ്റ്റ് ബിലീവ് ഇൻ യർ സെൽഫ് ആൻഡ് ഡു യുവർ വർക്ക് ബോളിവുഡിനെ കുറിച്ച് പറഞ്ഞാ ഉപദേശമല്ല ഹി സെറ്റ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി എല്ലാ ഇൻഡസ്ട്രിയും നല്ലതാണ് ജസ്റ്റ് മേക്ക് ദ മോസ്റ്റ് ആൻഡ് എൻജോയ് ആൻഡ് ഇവരൊക്കെ ഭയങ്കര എന്താ പറയുക റിയലി മോട്ടിവേറ്റഡ് മീ ആൻഡ് സപ്പോർട്ടഡ് മീ വിത്ത് ദ മെസ്സേജസ് ആൻഡ്സ് ലൈക് ഓക്കെ സോ അങ്ങനെയെങ്കിൽ കേട്ടിട്ടുള്ളത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആ വേർഡ് വന്നത് തന്നെ കങ്കണ പറഞ്ഞപ്പോഴില്ലേ അപ്പൊ അവിടെ നിന്നാണുള്ളത് നമുക്ക് ആ ഒരു വേർഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്

അവിടെ അതിന് അതിന് പ്രാധാന്യമുണ്ട് ലുക്സിന് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട് ഓക്കെ സോ ഇനി ഇനിക്ക് ഒരു ഒരു സ്വന്തമായിട്ട് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ സോ റേറ്റ് റേറ്റ് ആസ് എ വൈഫ് ഔട്ട് ഓഫ് അത് ചെയ്യേണ്ടത് തരുകയാണ് ാണ് ഞാൻ ഒരു

അല്ലാണ്ടോ അങ്ങനെ ആടിച്ച് പിരിഞ്ഞ് അങ്ങനത്തെ ഒന്നല്ല എന്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരുന്നു ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ദാറ്റ്സ് എ ഹെൽദി വേ ടു സ്റ്റോപ്പ് എനി റിലേഷൻഷിപ്പ് സോ ഐ ഗിഫ് മൈ സെൽഫ് ചെയ്തോണ്ടോ സ്റ്റോപ്പ് ചെയ്തല്ലോ അല്ലല്ലോ ഞാൻ പിന്നെ പണ്ട് ഒരു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ കല്യാണമാണ് ഐ വോണ്ട് ഇഫ് യു ഫ്രീ

വരണം വരണം നീ ഉറപ്പായിട്ടും കാണണം കേട്ടാ എന്ന് പറഞ്ഞു സാറോ അതെ ഒരു ഇൻവിറ്റേഷൻ ഫോർ നല്ല റിലേഷൻഷിപ്പിലാണ് ഹാപ്പിയാണ് നല്ല കിട്ടും അങ്ങനെയല്ല ഐ ജസ്റ്റ് ദാറ്റ് ഹാപ്പി ഹാപ്പി ആൻഡ് ഐ ഫോർ യു ആൻഡ്

സംഭവം വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഷോയിൽ വന്നിട്ട് ഞാൻ എന്റെ മുടി എല്ലാം വളർന്ന് അലമ്പായിരിക്കും അപ്പൊ ഞാൻ വെച്ചിട്ട് ഷോഡോന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ കോലത്തില് ഇതിന്റെ പുറത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ മൈക്കിന്റെ ഭയങ്കര ഇഷ്ട രസമുണ്ട് ఏ కతరిన పోరే ఇట్ లుక్స్ నైస్ ఒరే కాదిగన్ ఆ లుక్ ఉండడ లైక్ ఎందిగన్ లైక్ యు కెన్ స్టార్ట్ రైటింగ్ అండ్ ఆల్ ఒరే ఎందె మట్టా ఎన్ అబరే వన్స్లేయర్ ఎర్తు ఎర్తు అది అధికారి తో അറിയാവുന്നൊരു చేదుట అదే మీకు ఉంటా మీకు ఇద కొరి ఓకే సో యాస్ ఎ బిగ్ బాస్ కాంటెస్టెంట్ రేట్ యువర్ సెల్ఫ్ యాస్ ఎ బిగ్ బాస్ కాంటెస్టెంట్ అండర్ రబ్బైట్ ల యాస్ ఎ కాంటెస్టెంట్ ఎనికి మోంగీ మాణి నైరను పేరే ఓకే ఎందుకొనే అప్పకరి అదే అది కొట్టి నేను 3 ఇయె ఇడుగు ఓకే అంగనేకి రేట్ బర్లీ మాణి యాస్ ఎ ఫెమినిస్ట్ എന്താണ് ഇതൊന്നും എനിക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല അങ്ങനെയല്ല ഐ ഡോ ഫാം എ ഫെമിനസ് ഐ ഐ സപ്പോർട്ട് മെൻ ആൻഡ് വിമെൻ ഈക്വലി ആൻഡ് ഐ തിങ്ക് ഇപ്പൊ എനിക്ക് കൊച്ചുങ്ങളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഐ ഫോക്കസ് ഓൺ ചിൽഡ്രൻ എനിക്ക് മെയിൻ ആയിട്ട് ഐ വോണ്ട് ടു മേക്ക് ദ നെക്സ്റ്റ് ജനറേഷൻ സ്ട്രോങ് ഐ ടോക്ക് സി നമ്മൾ ഒരു 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 സ്ട്രെങ്ത് കൊടുക്കുന്നത് നമ്മൾ ആസ് എ സ്ത്രീ നമ്മൾ വളരുമ്പോ ഓട്ടോമാറ്റിക്കലി അത് അയക്കോളൂന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് കാണിച്ചു കൊടുക്കുക ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സാംപിൾ

ലൂഡോ സ്കോർ സ്കോർ എത്ര കോയിൻസ് ഉണ്ട് എനിക്കൊരു ടെൻ തൗസൻഡ് കോയിൻസ് ഒക്കെ ഞാൻ ഓക്കെ സോ ആങ്കർ പേളി മാണി ടു ബോളിവുഡ് ആക്ടർ പേളി മാണി ഇതിനിടയ്ക്ക് ഒരു പ്രധാന മൂന്ന് ടേർണിംഗ് പോയിന്റ്സ് പറയും ബിഗ് ബോസ് വാസ് എ ടേണിംഗ് ീസ് അതൊക്കെ ചെയ്തോ അതല്ലേ പേളിമാണിമാൻ റിയാലിറ്റി ഷോ പ്രണയം റിയൽ അല്ല ഫേക്ക് ആണെന്ന് ഒരുപാട് പേര് കേട്ടു പ്രണയം ഓൾവേസ് റിയൽ അത് ഇപ്പം സ്കൂളിലാണെങ്കിലും പറഞ്ഞു കേട്ടോ യെസ്ണോ അങ്ങനെ പറയുമല്ലോ സി ഞാനും വിചാരിച്ചേനെ ഇപ്പൊ ഞങ്ങളുടെ പ്രണയം കണ്ട് പിന്നെ അഭിനയമാണ് എന്നൊക്കെ ഞാനും പറഞ്ഞനെ ആസ് എൻ ഓഡിയൻസ് എന്തോ ഓവറാണ് ഇവര് കാണിക്കുന്നത് ഞാൻ ഞാൻ ജനിച്ചതേ ഓവറാണെന്നാണ് എന്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഈ ഒരു തിരിച്ചറിവ് അതാണ് എനിക്ക് പ്ലാറ്റ്ഫോംസിൽ പറയുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സെൻസറിങ് ആവശ്യമില്ല യെസ് യെസ്വർണോ ുഡിൽ പോയി സ്വന്തമായി ഒരു പേരുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് പേളിന്ന് ഉദ്ദേശിച്ചു കേട്ടിട്ടുണ്ട് സ്റ്റേജിൽ പേളി മാടി കുറച്ച് ഓവറാണെന്ന് പറയുന്ന കെ സ്വർണോ എന്റെ ബോത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആണോ ജി പി ആണോ ും പലപ്പോഴും ശേഷം വന്നതൊക്കെ എനിക്ക് കൊറച്ച് സങ്കടമായി പക്ഷെ അത് ഞാൻ എനിക്ക് മനസ്സിലായി അത് അത്രയും കാര്യമില്ല ഞാൻ ഓവറാണെന്ന് തോന്നിയില്ല എവിടെ തിരിഞ്ഞാലും പേളിമാനയുടെ ഗർഭം എന്തായി കമന്റുകളൊക്കെ വേറെ പോസ്റ്റുകളുടെ താഴെ കൊണ്ടിടുന്നു കുറച്ച് അത് കുറച്ച് കൂടെ പ്രൈവസിയിലേക്ക് ഭയങ്കരമായിട്ട് കയറുന്നോ എനിക്ക് അത് കണ്ണുവിടാണ്ടിരിക്കും മാവയ്ക്ക് അതുകൊണ്ട് അതുകൊണ്ടത് ഇട്ടോട്ടേന്ന് നമ്മൾ ഈ നല്ല വീട് ഉണ്ടാക്കിയിട്ട് ഒരു മറ്റേ വാട്ടർ മെലനില് മറ്റേ കുത്തി വരച്ച് നമ്മളൊരു പുറത്ത് സാധനം പൂസിനിക്കാന്ന് പറയുന്ന സാധനം തൂക്കിട്ടില്ലേ അതുപോലെയാണ് ഞാൻ ആ കമന്റ്സിനെ കാണുന്നത് സോ എന്റെ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും പേര് പരിശ്രമിക്കുന്നു എന്നല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ സോളി മാണി താങ്ക് യു മച്ച് ഫോർ മൈക്ക് യു ഹാവ് സോ മെനി പീപ്പിൾ ആൻഡ് ഇത്രയും ആൾക്കാരുടെ അടുത്തും മൈക്കിന്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര എങ്ങനെയാണ് ഇത്രയും ഒബ്സർവ് ചെയ്യാൻ ഉള്ള സമയം കിട്ടുന്നത് വന്നിട്ട് ഒരു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞില്ലേ അതെ മൈക്കിന്റെ ഗ്രാഫ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് യുവർ ഗ്രോത്ത് വേ ദി ഷോ ഹാസ് ബിക്കം പോലർ ബിക്കോസ് പല ഇന്റർവ്യൂസിലും പോകാത്ത ആൾക്കാർ മൈക്കിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഈവൻ ദോ യുവർ ക്വസ്റ്റ്യൻസ് ആർ ലൈക്ക് ഓൺ ദ ഫേസ് ദ നോ യു ആർ സെൻസിബിൾ ആൻഡ് യു വർക്കിംഗ് ലോട്ട് ബിഹൈൻഡ് ഈ ഇന്റർവ്യൂവിന് മുമ്പ് കുറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സിലായി അപ്പൊ എപ്പോഴെങ്കിലും ഇപ്പൊ ഇന്റർവ്യൂ ചെയ്താലും മൈക്കിന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ് ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്തതിൽ എനിക്ക് ആക്ടർ വൈസ് ഇഷ്ടം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇന്റർവ്യൂ ചെയ്തതിൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഐ മീൻ ഇന്റർവ്യൂവിൽ ഫേവറേറ്റ് ഐ മീൻ ലൈക്ക് എന്നോട് സംസാരിച്ചതിൽ ഫേവറേറ്റ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയും കാരണം പുള്ളിക്കാരൻ നന്നായി സംസാരിച്ചതായിട്ട് എനിക്ക് പിന്നീട് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അത് മനസ്സിലാവില്ല പിന്നീട് കുറെ നാൾ ഫീഡ്ബാക്കും നന്നാവുന്നുണ്ട് നന്നായിരുന്നു പക്ഷേ കുറച്ചാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതെല്ലാം മറന്നുപോയി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇന്റർവ്യൂ ഇന്ന് കഴിഞ്ഞതോടുകൂടി ഇന്നത്തെ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ മറന്നുപോകും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നീട് യൂട്യൂബിൽ എടുത്തിട്ട് ആ ഇന്റർവ്യൂ കാണുമ്പോൾ

അങ്ങനെ കാണുന്നില്ല ലൈക്ക് യുഷുദ്ധു ഭരതന്ധം അല്ലെങ്കിൽ അവരെ പോലെ ആവണം എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ മലയാളം ആവാം വേറെ ലാംഗ്വേജ് ആവാം ഇസ് ദേ ആർജെറ്റ് പറഞ്ഞ റെഡിലെ തന്നെ ആർജെ ആണ് മുംബൈയിലെ എനിക്ക് അവരുടെ എനർജി ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു എനർജി ലെവലിൽ സംസാരിക്കാനിടപെടാനൊക്കെ കഴിയുക എന്ന് പറയുന്ന ഒരു ഗംഭീര പരിപാടിയാണ് എനിക്ക് അവരുടെ എനർജി ലെവൽ ഭയങ്കര ഇഷ്ടമാണ് ഷോസിൽ അങ്ങനെ കോമ്പറ്റീഷനായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഷോസ് ഒരുപാടുണ്ട് ഈ പറഞ്ഞി ഷോ അല്ലെങ്കിൽ ഡേവിഡ് ലെറ്റ്മാൻ ഷോ ഇതൊക്കെ എവിടെയൊക്കെയോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കാരണം അവരൊക്കെ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ അവർ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ബ്യൂട്ടി ഉണ്ട് അപ്പൊ ആ ഒരു പരിപാടി ഭയങ്കര രസമായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് ഇഫ് യു ഹാഡ് ടു യു നോ ബിക്കം അനഅർ പേഴ്സൺ ലൈക് വേറെ ഒരാളുടെ ബോഡിയിലേക്ക് കേറാൻ പറ്റുമെങ്കിൽ ഹുദ് പേഴ്സൺ എന്നിട്ട് ആ ബാൽക്കണിയുടെ മോളിൽ കയറി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ആക്ടർ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ബാൽക്കണി ആ ഫാൻസിനെ പുള്ളി അഡ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് എന്തോ ചോട്ടുന്നുണ്ടോ ഓക്കെ രണ്ടു മിനിറ്റ് ഉള്ളു കേട്ടോ കൊറേ പേര് വിടാറായില്ലേ എന്റെ അമ്മ എന്ന് പറഞ്ഞോട്ടായിരിക്കും ഓക്കെ സോ ആ ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സോ താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ്